ഭക്ഷണം വലിച്ചെറിഞ്ഞ ശുചീകരണ തൊഴിലാളികൾക്ക് കിട്ടിയ ഓണ സമ്മാനം അവരുടെ വീടുകളിലെ അടുപ്പ് ഊതിക്കെടുത്തിയതാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് തിരുവനന്തപുരം നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ ഓണാഘോഷത്തിനിടെ സദ്യ മാലിന്യക്കുഴിയിൽ തള്ളിയത് ഈ വിഷയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേരാണ് രംഗത്തെത്തിയത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെയാണ് പലരും സംഭവത്തെ വിമർശിച്ചത് ആദ്യം സംഭവത്തിൻ്റെ പേരിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട ഒരു തൊഴിലാളി പങ്കുവച്ച കുറിപ്പൊന്ന് കേൾക്കാം ഭക്ഷണം വലിച്ചെറിഞ്ഞ അഹങ്കാരി കൂട്ടങ്ങളായി ഞങ്ങളെ കാണുന്നവരോട് എന്തു പറയാനാണ് അവർക്കറിയില്ലല്ലോ ഞങ്ങളുടെ ദുരിതം രാവിലെ അഞ്ച് മണിക്കും ഏഴ് മണിക്കുമാണ് ഞങ്ങൾ ജോലിക്ക് വരുന്നത് രണ്ട് ദിവസം മുൻപ് തന്നെ ഞങ്ങൾ ഓണ അനുമതി വാങ്ങിയിരുന്നു അത്യാവശ്യമുള്ള ജോലികളെല്ലാം തീർത്ത് പരിപാടി തുടങ്ങാനും പറഞ്ഞിരുന്നു ഇത് പ്രകാരം രാവിലെ നാല് മണിക്ക് തന്നെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറി വേഗം തീർത്ത് വരാമല്ലോ എന്നായിരുന്നു ചിന്ത വാർഡുകളിലെല്ലാം പോയി മാലിന്യമെല്ലാം നീക്കിയിരുന്നു അത്യാവശ്യം ചെയ്യേണ്ട പണികളൊന്നും ഞങ്ങൾ മുടക്കിയിരുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ ഏഴ് മണിക്ക് എത്തിയപ്പോഴാണ് ടിപ്പറിൽ പോയി ഓടയിലെ മാലിന്യം നീക്കണമെന്ന് പറയുന്നത് പിറ്റേന്ന് ഞായറാഴ്ചയാണെന്നും അന്ന് ആ പണി ചെയ്തോളാമെന്നും കഴിവതും പറഞ്ഞു നോക്കി പോകണമെന്നായിരുന്നു നിർബന്ധം നിവൃത്തിയില്ലാതെ ഞങ്ങൾക്ക് ടിപ്പറിൽ പോവേണ്ടി വന്നു തലേദിവസം മഴ പെയ്തതിനാൽ വെള്ളത്തിൽ കുതിർന്ന മാലിന്യമായിരുന്നു കോഴി വേസ്റ്റ് അടക്കം ഞങ്ങൾ ആ അഴുക്ക് വെള്ളത്തിൽ ആകെ കുതിർന്നു പോയി ഓഫീസിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ഞങ്ങൾ നാറിപ്പോയിരുന്നു ഡ്രസ്സ് മാറ്റി കുളിച്ചു വരാനുള്ള സൗകര്യമൊന്നും ഓഫീസിലില്ല വേണമെങ്കിൽ കയ്യും കാലും കഴുകാം അത്രമാത്രം പക്ഷേ അഴുക്കിൽ പൊതിഞ്ഞ് നിൽക്കുന്ന ഞങ്ങളെങ്ങനെയാണ് ഈ ഭക്ഷണം കഴിക്കുക ഞങ്ങളിത് പുറത്ത് ആർക്കെങ്കിലും കൊടുത്താൽ വാങ്ങിക്കുമോ വേറെ നിവൃത്തിയില്ലാതെയാണ് ഞങ്ങൾ ഭക്ഷണം ബിന്നിൽ ഉപേക്ഷിച്ചത് വഴിയിൽ തള്ളാതെ വേണ്ട വിധം സംസ്കരിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് ചങ്ക് വിടച്ചിട്ടാ ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചത് അതെങ്കിലും ഞങ്ങൾ ചെയ്യണ്ടേ ഞങ്ങളൊക്കെ പാവങ്ങളാണ് പിടുത്തം കഴിഞ്ഞ് കിട്ടുന്ന പൈസ കൊണ്ട് അരിഷ്ടിച്ചാണ് ജീവിതം അതിൽ നിന്ന് ഒരു വിഹിതം എടുത്താണ് ഒരു നേരത്തെ സദ്യ കഴിക്കാൻ നിന്നത് ഇപ്പോൾ ഞങ്ങളഹങ്കാരികൾ ഞങ്ങളുടെ ചങ്ക് കത്തുന്നത് ആർക്കും കാണേണ്ടല്ലോ ഓടകോരുന്നവന് ആത്മാഭിമാനം പാടില്ലെന്നുണ്ടോ ഇതാണ് തൊഴിലാളിയായ സന്തോഷ് പങ്കുവച്ചത് തൊഴിലാളികളുടെ അഭിപ്രായം പോലും കേൾക്കാതെയാണ് അവരെ പിരിച്ചുവിട്ടത് എന്തൊക്കെ പറഞ്ഞാലും ശരി ആ തൊഴിലാളികളെ പിരിച്ചുവിട്ടത് ക്രൂരതയാണെന്നേ പറയാൻ പറ്റൂ ഗതികെട്ട മനുഷ്യർ വീട്ടിലേക്ക് വരുമ്പോൾ പഞ്ഞി കീറിയതും നമുക്ക് ആവശ്യമില്ലാത്തതുമായ പഴകിയ വസ്ത്രങ്ങൾ അവർ ഔദാര്യപൂർവ്വം ദാനം ചെയ്തത് അവരെങ്ങാനെ നിരസിച്ചാൽ അവരെ നോക്കി മുഖം ചൊളിച്ച് അഹങ്കാരികൾ എന്നൊരു പറച്ചിലുണ്ടല്ലോ നമ്മളുടെ ഇടയിൽ ഏകദേശം അതുപോലെയാണ് ആ തൊഴിലാളികളുടെ നേർക്കുള്ള രോക്ഷ പ്രകടനങ്ങൾ ഭക്ഷണം പാഴാക്കാത്ത മനുഷ്യരാരാണ് ഇവിടെ ഉള്ളത് ഒരു കല്യാണ വീട്ടിൽ ചെന്ന് നോക്കണം പാഴാക്കിയ ഭക്ഷണത്തിൻ്റെ കണക്കെടുത്ത് നോക്ക് സമരത്തിൻ്റെ ഭാഗമായി പാലൊഴിച്ചു കളഞ്ഞും തങ്ങളുടെ കൃഷിക്ക് ഒക്കെ ഇവിടെ മനുഷ്യർ പ്രതിഷേധിച്ചിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ കൊന്നു കളയണോ സിനിമാ താരങ്ങളുടെയും മറ്റും കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളിൽ പാലഭിഷേകം നടത്തുമ്പോൾ പാല് കുടിക്കാനില്ലാത്ത പാവപ്പെട്ട മനുഷ്യരെ ഓർക്കാറില്ലേ സ്കൂളുകളിലും കോളേജുകളിലും ഓണാഘോഷ ദിവസം തങ്ങളുടെ തൊഴിൽ കൃത്യമായി ചെയ്യുന്ന എത്ര അധ്യാപകരുണ്ട് അവരെല്ലാം പിരിച്ചുവിടാറുണ്ടോ ഭക്ഷണം പാഴാക്കിയ നാരികളെ പിരിച്ചുവിട്ടത് നന്നായത്ര എന്നാണ് ഒരാൾ പങ്കുവച്ച കുറിപ്പ് അയാളോട് ഒന്നേ പറയാനുള്ളൂ ചിലരൊക്കെ നാറാനുള്ളതുകൊണ്ടാണ് പലരും ഇവിടെ നാറാതെ നടക്കുന്നത് ഓർമ്മ വേണം ഏതായാലും ശുചീകരണ തൊഴിലാളികളെ പിരിച്ചുവിട്ട സംഭവത്തിൽ നടപടി പിൻവലിക്കാൻ മേയർ തയ്യാറാകണം ഗതിയേടുകൊണ്ടാണ് അവർ ഈ പണിക്ക് വരുന്നത് അവരില്ലെങ്കിൽ തിരുവനന്തപുരം നഗരം ചീഞ്ഞുനാറും മേയർക്ക് ഇവരുടെ പണി ചെയ്യാൻ പറ്റുമോ പ്രതിഷേധിക്കുന്നവരെ പിരിച്ചുവിടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചത് നന്നായി മേയറുടെ നടപടിക്കെതിരെ സി പി എമ്മിനുള്ളിൽ തന്നെ പ്രതിഷേധം ശക്തമാണ് കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ തൊഴിലാളികളെ പിരിച്ചുവിട്ടത് ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കി നിലവിൽ കോഴിക്കോടുള്ള മേയർ തിരിച്ചെത്തുമ്പോൾ നടപടി പിൻവലിക്കുമെന്നാണ് സൂചന പതിനൊന്ന് പേർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് ആ നടപടി തിരുത്തണം മേയർ അവസരത്തിനൊത്ത് ഉയരണം